റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം തേടി യുവാവിന്റെ വേറിട്ട പ്രതിഷേധം. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ കുഴികളിലും ഗർത്തങ്ങളിലും പൂക്കളർപ്പിച്ചും വാഹനങ്ങളിൽ റീത്ത് സമർപ്പിച്ചുമാണ് പുനലൂർ സ്വദേശി എ കെ നവാസ് വേറിട്ട സമരം നടത്തിയത്. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ ശോചനീയാവസ്ഥയ്ക്കും അധികാരികളുടെ അവഗണനയ്ക്കുമെതിരെയാണ് എ കെ നവാസ് വേറിട്ട ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങിയത്. പുന്നൂർ ചെങ്കോട്ട റോഡിലും വൺവേയിലും രൂപപ്പെട്ട് കിടക്കുന്ന കുഴികളും ഗർത്തങ്ങളും അറ്റകുറ്റപ്പണികൾ നടത്താത്തതിലാണ് പൊതുപ്രവർത്തകൻ കൂടിയായ എ കെ നവാസ് വേറിട്ട പ്രതിഷേധം നടത്തിയത്. നാഷണൽ ഹൈവേയിലും വൺവേ റോഡിലും സ്ഥാപിച്ചിട്ടുള്ള അനധികൃത കമാനങ്ങളും ഫ്ലെക്സ് ബോർഡുകളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും വഴിയോരങ്ങളിൽ അപകടത്തിന് കാരണമാകുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്നും ഇക്കാര്യത്തിൽ അധികൃതർ അനാസ്ഥയാണ് കാട്ടുന്നതെന്നും നവാസ് ആരോപിച്ചു. ഇന്നിപ്പോൾ നടന്ന ഈ ഒരു സമരം ഇവിടുത്തെ ഒരു ഡ്രൈവർമാരുടെയും സാധാരണ കുടുംബത്തിലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോകുന്ന സഹോദരിമാരുടെയും നമ്മുടെ കുടുംബത്തിന്റെ അന്നദാതാക്കളെല്ലാം തന്നെ ജീവൻ പൊലിയുന്ന ഒരു സ്ഥലമായി നമ്മുടെ കേരളത്തിലെ മിക്ക റോഡുകളും, അതായത് ഒരു കാരണവുമില്ലാതെ ആക്സിഡന്റിൽപ്പെട്ട് ഓരോ ജീവനും പൊലിയുകയാണ്. നമുക്കറിയാം കേരളത്തിൽ നിന്നല്ല രാജ്യത്ത് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പല പല രോഗങ്ങൾ വന്ന് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചാലും അതിന് മുമ്പിട്ട് യുദ്ധങ്ങൾ വന്ന് മരിച്ചാലും ഈ ഒരു റോഡപകടത്തിന്റെ കണക്ക് അതിൽ നിന്ന് ഒരുപാട് കൂടുതലാണ്. നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പുല്ലൂർ സംസ്കാര സമിതി പ്രസിഡന്റ് കൂടിയായ എ കെ നവാസ് ഇത്തരത്തിലൊരു സമരം നടത്താൻ രംഗത്തിറങ്ങിയത്. വാഹനങ്ങളിൽ റീത്ത് സമർപ്പിച്ചും കുഴികളിലും ഗർത്തങ്ങളിലും പൂക്കളർപ്പിച്ചുമുള്ള വേറിട്ട സമരപ്രകടനം നാട്ടുകാരിലും കൗതുകമുണർത്തി. പൊതുപ്രവർത്തകരായ സി ബി വിജയകുമാർ, കെ കെ ബാബു, ബാബു തോമസ്, ഡേവിഡ് റോഷൻ പത്തനാപുരം, എ കെ അഹമ്മദ്, ബിജോ ബാബു, മുഹമ്മദ് എന്നിവർ നവാസിന്റെ ഈ വേറിട്ട സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പം കൂടി. ഈ പട്ടണത്തിലെ ഇതുപോലെയുള്ള അപകട കുഴികൾ, ഈ റോഡിലുള്ള കുഴികൾ, ഇതടയ്ക്കാൻ ഒരു 10-ഓ 15-ഓ ചട്ടി മെറ്റലും ടാറും മാത്രം മതി. അതിന് വളരെ പരിമിതമായ ഒരു തുക മാത്രം മതി. പക്ഷേ അത് ചെയ്യാൻ അതെന്റെ ബാധ്യതയാണ്. എൻഎച്ചിൻ്റെ എഞ്ചിനീയർക്ക് തോന്നണം എന്നെ ശമ്പളം തന്ന് നാഷണൽ ഹൈവേയുടെ ഓഫീസിൽ നിന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഇത് ചെയ്യിക്കാനാണ് എന്ന തോന്നൽ ആ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന് ആദ്യം ഉണ്ടാവണം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.